ഹായ് ഗുഡ് മോർണിംഗ് ടീച്ചറോട് ഗുഡ് മോർണിംഗ് പറഞ്ഞോ. ഓക്കെ, എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുക നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ട്. റെഡിയല്ലേ പഠിക്കാൻ? അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു. സ്വരാക്ഷരങ്ങൾ ചിഹ്ന രൂപത്തിലും അക്ഷരരൂപത്തിലും പഠിച്ചു. നിങ്ങൾ പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തി എഴുതുന്നുണ്ടോ? അപ്പം ചിഹ്നങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കണമെങ്കിൽ ടീച്ചറുടെ മക്കൾ എന്താ ചെയ്യേണ്ടത്? പുതിയ പുതിയ പദങ്ങളൊക്കെ കണ്ടെത്തി എഴുതണം. അങ്ങനെയാകുമ്പോഴല്ലേ നമുക്ക് ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പം നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് പോകാൻ പറ്റുന്നത്. നന്നായിട്ട് വായിക്കാൻ കഴിയണമെങ്കിലും സ്വന്തമായിട്ട് എഴുതാൻ കഴിയണമെങ്കിലും നിങ്ങൾ ചിഹ്നങ്ങൾ ശരിയായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. മലയാളത്തിലെ അക്ഷരങ്ങളെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പിന്നെ കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പറഞ്ഞേ വ്യഞ്ജനാക്ഷരങ്ങൾ. എല്ലാവരും ഓർക്ക പറഞ്ഞേ വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ക. ക, ക, ഗ, ഘ, ങ എന്ന് പറഞ്ഞേ. ക, ക, ഗ, ഘ, ങ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം നിങ്ങൾ. ക, ക, ഗ, ഘ, ങ. നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ. എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. ക, ക, അടുത്തത് ഗ, അടുത്തതോ ഘ, അടുത്തത് ങ. ടീച്ചർ ബോർഡിൽ എഴുതിയത് കണ്ടോ എല്ലാവരും? ഒന്ന് പറഞ്ഞേ. ക, ക, ഗ, ഘ, ങ. ഒന്നുകൂടി പറഞ്ഞേ. ക, ക, ഘ, ഘ, ങ. ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതൊക്കെ വാക്കുകൾ അറിയാം നിങ്ങൾക്ക്? കട, കറ, കാക്ക, കമല, കടല അല്ലേ തുടങ്ങിയ കുറേ വാക്കുകളുണ്ട്. അടുത്തത് ഘ എന്ന അക്ഷരത്തിലാണ്. ഇതിൽ തുടങ്ങുന്ന ഏതൊക്കെ വാക്കുകൾ അറിയാം? തുടങ്ങുന്നതല്ല ഈ അക്ഷരം വരുന്നത്. നഖം, മുഖം, സുഖം. അടുത്തത് ഗ. ഗ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ അറിയോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഗാനം, ഗദ, ഗീത, ഗുരു. അടുത്തതോ ഘ, ഘ, മേഘം, ആഘോഷം, ഘടികാരം. ഓക്കെ, അടുത്തത് ങ. ങ എന്ന് നമ്മൾ ഇതുപോലെ എഴുതുമ്പോൾ ഈ രീതിയിലാണ്. അക്ഷരത്തിനോട് ചേർന്ന് വാക്കുകളാകുമ്പം വേറൊരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ആ ടീച്ചർ വാക്കുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മാങ്ങ, മൂങ്ങ. ങ എന്ന അക്ഷരമല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ. മക്കളെല്ലാവരും ഇവിടെ നോക്കിയേ. ആദ്യം ക. ക, കലം. ക, കലം. എല്ലാവരും പറഞ്ഞേ. ക, കലം. ഘ, നഖം. ഘ, നഖം. അടുത്ത പേജ് കൊടുത്തിരിക്കുന്നത് ഗ, ഗദ, ഗദ. ഗദ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഗദ. പറഞ്ഞേ ഗദ. ഘ, മേഘം. ഘ, മേഘം. എവിടെയാണ് മേഘം ഉണ്ടാവാറ്? ആ ആകാശത്തിലെ മഴ പെയ്യുന്നതിന് മുമ്പൊക്കെ നന്നായിട്ട് കാർമേഘം, കറുത്ത മേഘങ്ങൾ ഉണ്ടാവും. മേഘം. ങ, മൂങ്ങ. ങ, മൂങ്ങ. ങ കണ്ടോ നിങ്ങൾ? ഇവിടെ മൂങ്ങ എന്ന് എഴുതിയപ്പോൾ ഇവിടെ അല്പ വ്യത്യാസമുണ്ട് അല്ലേ എഴുതിയത്. ങ, മൂങ്ങ. അപ്പം നമുക്ക് ഓരോ വാക്കുകളായിട്ട് ബോർഡിൽ എഴുതി നോക്കാം.
കാ കലം. നമ്മൾ എന്താ പഠിച്ചത്? കലം എങ്ങനെയാണ് എഴുതുന്നത്? ക എന്നെഴുതി ല കല. ഇനി ഏത് ചിഹ്നമായിരിക്കും ചേർത്തേണ്ടത്? കലം. അം കലം. ഇതെന്താ വായിക്കുന്നത്? കലം. അടുത്തത് ഏതാണ്? ഖ. ഖ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നഖം. ഖ നഖം. നിങ്ങളുടെ എല്ലാവരും നഖം ഒന്ന് കാണിച്ചേ. ഓക്കെ, നഖം നമ്മൾ വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം അല്ലേ. കട്ട് ചെയ്ത് നഖത്തിലൊന്നും ചളിയൊന്നും പറ്റാതെ വൃത്തിയായിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. നഖം എഴുതി നോക്കാം അല്ലേ. നാ എന്നെഴുതി ഖ എന്നെഴുതാം. നഖ. ഇനി ഏതായിരിക്കും ചിഹ്നം ചേർക്കേണ്ടത്? അം നഖം. കണ്ടോ ടീച്ചർ എഴുതിയത്? നഖം നഖം. അടുത്തത് ഏതാണ്? ഗ ഗഥ. എഴുതി നോക്കാം അല്ലേ. ഗ ദ ഗഥ. എന്താ എഴുതിയത്? ഗഥ. പറഞ്ഞേ, ഗഥ. അടുത്ത എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ആകാശത്തൊക്കെ കാണുന്നത്. ആ മേഘം മേഘം. എങ്ങനെ എഴുതുന്നത്? മേ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചതല്ലേ. മേ ഘ ഘ എന്നെഴുതി. ഇപ്പം മേഘ അം എന്ന ചിഹ്നം ചേർത്താലോ? മേഘം. എന്താ വായിക്കുന്നത്? മേഘം. അടുത്ത ഏതാ നമുക്ക് എഴുതേണ്ടത്? മാങ്ങ. ഇപ്പം നമ്മൾ ഇവിടെ ടീച്ചർ വ്യത്യാസം പറഞ്ഞു തരാം. മാ എന്നെഴുതി ങ മാങ്ങ. കണ്ടോ മക്കള് വ്യത്യാസം? നമ്മൾ ഇതുപോലെ ഈ രീതിയിൽ എഴുതുമ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അക്ഷരത്തിനോട് ചേർന്ന് വാക്കുകളാവുമ്പോൾ നമ്മൾ ങ എന്ന് ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, മാങ്ങ. അപ്പം എഴുതിയ വാക്കുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ക കലം. ക കലം. ഖ നഖം. ഖ എന്ന അക്ഷരം വരുന്നത് അല്ലേ. നഖം. ഗ ഗദ. ഗ ഗദ. ഖ മേഘം. ഖ മേഘം. ങ മാങ്ങ. ങ മാങ്ങ. ഇപ്പൊ ഒന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ക മക്കൾ ടീച്ചറുടെ കൂടെ പറയുന്നുണ്ടോ? ഓക്കെ, റെഡി ആയിട്ട് എല്ലാവരും പറഞ്ഞേ. ക ക ഘ ഘ ങ. ഇപ്പൊ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടല്ലേ. അല്ല നമ്മൾ ക ക ക അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല. ക ക ഘ ഘ ങ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക എന്ന ഈ സ്വരാക്ഷ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതണം. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു വർക്കുണ്ട്. എങ്ങനെയായിരുന്നു? നമ്മൾ ടു ലൈനിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പം ഇതുപോലെ ലൈൻ ഉണ്ടോ? അപ്പം മക്കൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പം ആദ്യം നമുക്ക് ക എന്ന അക്ഷരം എഴുതി നോക്കാം അല്ലേ. ഇങ്ങനെ ഈ വരയുടെ പുറത്ത് കടക്കാതെ ക. കണ്ടോ മക്കളെ? അടുത്തത് ഖ. എങ്ങനെയാണ് എഴുതുന്നത്? ഖ. ഇനി ഖ എന്ന് എഴുതി നോക്കാം. കണ്ടോ, ഈ രണ്ട് വരയുടെ പുറത്ത് കടക്കാതെ വേണം നിങ്ങൾ എഴുതാൻ. അടുത്തത് ഖ, മേഘം എന്ന് വരുന്ന ഖ. എങ്ങനെയാണ് എഴുതേണ്ടത്? പകുതിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഖ. കണ്ടോ മക്കള്, ഖ എന്ന് എഴുതിയത്. അടുത്തത് ങ. ങ. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വർക്ക് നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓരോ അക്ഷരവും ഇവിടെ എഴുതി പഠിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ എഴുതിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? അക്ക അവസാനത്തെ വരിയിൽ ഈ വാക്കൊന്ന് എഴുതി നോക്കുക. കലം. ക എന്നെഴുതി പഠിച്ചതിന് ശേഷം കലം എന്നെഴുതുക. അതുപോലെ ഇവിടെയുള്ള വർക്ക് ഈ രീതിയിൽ ചെയ്യുക, ഇവിടെയും ചെയ്യുക, ഇതും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുക. ക ഖ ഘ ങ എന്നുള്ളത് നിങ്ങൾ എഴുതി പഠിക്കുക. പഠിച്ചതിന് ശേഷം ഓരോ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ എഴുതി വയ്ക്കുക നോട്ട്ബുക്കിൽ. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും?
അപ്പം വീണ്ടും നമുക്ക് അടുത്ത വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കണം. അപ്പോഴേക്കും ഇത് മുഴുവൻ പഠിച്ച് നല്ല മിടുക്കന്മാരായിട്ട്. അപ്പം ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ എല്ലാ ചിഹ്നങ്ങളും ചേർത്ത് എഴുതി നോക്കാം നിങ്ങൾക്ക്. അങ്ങനെയും പുതിയ വാക്കുകൾ കണ്ടെത്തി എഴുതാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുമല്ലോ. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. വ്യഞ്ജനങ്ങൾ. ക, കലം. ഖ, നഖം. ഗ, ഗദ. ഖ, മേഘം. ങ, മൂങ്ങ.